ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ ജാതി കുപ്പായ ഇടാൻ പറഞ്ഞവർക്ക് പ്രശ്നമില്ല, അതിടണ കുട്ടിയൊക്കോ ഓൾക്ക് പ്രശ്നമില്ല എന്ന് മാത്രമല്ല പെരുത്ത സന്തോഷാണേനും. ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കാളി, കണ്ടില്ലേ മക്കളെ തുള്ളിച്ചാടുന്നത്? എന്താ ഓലൊരു സന്തോഷം. ഇജാതി കുപ്പായ പെൺകുട്ടികളും ഇട്ടിച്ചിട്ട് പിന്നെ ആർക്കാണ് കൃമികടി? അത് നമ്മളെ പുതിയ കോർഡിനേഷൻ കമ്മിറ്റിക്കാർക്കാണ്. അതിൽ ലീഗ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാം ഉണ്ട്, അങ്ങനെ അങ്ങനെ പലരും ഉണ്ട്. ഇവരെയൊക്കെ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. അങ്ങനെ കുരുപൊട്ടി ഈ ചെങ്ങായിമാർ ഇന്നൊരു പ്രതിഷേധ മാർച്ച് നടത്തി. ഈ വേഷം നടപ്പാക്കിയ ബാലുശേരി സ്കൂളിലേക്ക് പെണ്ണുങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ടെന്നു, ഓല് പാചകം ചെയ്യാനും പ്രസവിക്കാനും ഉപകരിക്കുന്ന യന്ത്രമാണെന്ന് വിശ്വസിക്കുകയും അത് പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ നാട്ടിൽ തന്നെയാണല്ലോ റഹ്മാനായ തമ്പുരാനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ മാതിരി കുപ്പായിട്ട് നടക്കുന്നത്. വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നീക്കാണ് പോലും ഈ പരിഷ്കാരം. അത് MSF-കാർ പറഞ്ഞതാട്ടോ. അയിലും ജോറായിക്കണ് MSF മുൻ ദേശീയ ഉപാധ്യക്ഷ ഫാത്തിമ തെഹ്ലിയന്റെ പ്രതികരണം. സർക്കാർ പുരോഗമനാശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് പോലും. അല്ല വാത്തോ, ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യ? മുസ്ലിം പെൺകുട്ടികളെ 14 വയസ്സ് തികയും മുമ്പേ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വയസ്സ് 30 ആവുമ്പോഴേക്കും ഉമ്മാമ്മമാരാവുന്ന എത്രയോ പേരെ ഞമ്മളെ ചുറ്റുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ കയ്യും പോലെ പഠിക്കാനും ജോലി നേടാനും ശ്രമിക്കുന്നതാണ് പാത്തോ സമുദായത്തിലെ പുരോഗമനം. അത്തരം പുരോഗമനത്തിനെതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങളെയും കാണുന്നതിൽ ഞമ്മക്ക് പെരുത്ത് സങ്കടം ഉണ്ട് കേട്ടോ. ഈ ഫാത്തിമല്ലേ ലിംഗസമത്വം പറഞ്ഞതിൻ്റെ പേരിൽ ലീഗിലെ ആണുങ്ങളുടെ ആട്ടും തുപ്പും കേട്ടത്? ആൺ പെൺ ട്രാൻസ് ഭേദമില്ലാതെ കുട്ടികൾ ഒരുമിച്ച് വളരുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനാണ് കുരു പൊട്ടണത്? 2 കെട്ടിയ മാപ്പിളാന്റെ 3ാമത്തെ വീടരാകാൻ ഞമ്മളെ കൊണ്ട് കയ്യൂല പാപ്പാന്ന് സമുദായത്തിലെ പെൺകുട്ടികൾ കലഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി താത്ത. ആ പഴയ കാലം തിരിച്ചു കൊണ്ടുവരാനാണ് ഇക്കൂട്ടർക്ക് ഇഷ്ടം. മുസ്ലിം സ്ത്രീകളിൽ പർദ്ദ അടിച്ചേൽപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളിലെ ആൺകോയ്മയാണ് ഇപ്പോൾ ഡ്രസ് കോഡ് അടിച്ചേൽപ്പിക്കുന്നതെന്നൊക്കെ വലിയ വർത്താനം പറയണത്. ആ ജമാഅത്തെ ഇസ്ലാമിന്റെ താളത്തിന് തുള്ളാൻ ഗതികെട്ട ലീഗും. അതവിടെ നിൽക്കട്ടെ, പെൺകുട്ടികൾ ഈ പാൻറ്റും കുപ്പായ ഇടുന്നത് വലിയ ഹറാമാണെന്നാണ് ഇവർ പറയണത്. പക്ഷെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കി, ഇത് വേറെ എവിടെയല്ല, നമ്മളെ മഞ്ചേരിയിലാ, ഏറനാടിൻ്റെ നടുക്കണ്ട. അവിടെ ലീഗ് നിയന്ത്രിക്കുന്ന ഒരു കോളേജ് ഉണ്ട്, യൂണിറ്റി കോളേജ്. കൊരമ്പയിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി കോളേജ് എന്നാണ് മുയിമം പേര്. അവിടെ 10 കൊല്ലമായിട്ട് പെൺകുട്ടികൾക്ക് വേഷം പാൻറ്റും ഷർട്ടുമാണ്. ബാലുശ്ശേരിക്ക് ജാഥ നടത്തുന്ന സുജായികൾ നേരെ വണ്ടി വിട്ടോളി മഞ്ചേരിക്ക്. ജാഥ നടത്താൻ പോണ കാര്യം പക്ഷേങ്കിൽ നമ്മളെ ലത്തീഫക്കിൽ അറിയണ്ടട്ടോ. മൂപ്പരാണോലെ ആ കോളേജിൻ്റെ കമ്മിറ്റീൻ്റെ സെക്രട്ടറി. ലീഗിന് ഹറാമായത് എങ്ങനെ പോയാൽ മഞ്ചേരിയിൽ MLA ലത്തീഫക്കിന് ഹലാലായത്? ഒക്കെ പടച്ചോൻ്റെ കളി. കഴിഞ്ഞില്ല, മഞ്ചേരിയുടെ ജാഥ കഴിഞ്ഞാൽ നേരെ കേക്കോട്ട് വിട്ടോളി, നിലമ്പൂർക്ക്. വലിയ ദൂരമൊന്നുമില്ല. അവിടെ PVS സ്കൂളുണ്ട്. സ്കൂൾ ഉണ്ടായ കാലം തൊട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് പാൻറ്റും കുപ്പായാണ് വേഷം. അവിടേക്ക് പോണ വിവരം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബിനോട് പറയരുത് കേട്ടോ. ആ സ്കൂളിലെ മുതലാളി മൂപ്പരാണോല്ലേ. ആ സ്കൂളത്തെ കുട്ടികൾ നിങ്ങളൊന്ന് നോക്കി, എന്താ ഒരു സ്റ്റൈല്, എന്താ ഒരു മൊഞ്ച്. എൻ്റെ പൊന്ന് ലീഗാരെ, ചുടുചോറ് വാരിക്കണ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ലോകം കീഴ്മേൽ മറിയുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളെക്കാൾ എത്രയോ ഉയർന്ന ചിന്ത ഉള്ള കുട്ടികളാണ് സ്കൂളിലും കോളേജിലും പഠിച്ചു വളരുന്നത്. ഓരോ കൂട്ടത്തിൽ വിശ്വാസികളും ഉണ്ട്, അവിശ്വാസികളും ഉണ്ട്. ഓരോ ചിന്തേനെ തടവിലാക്കാൻ നോക്കിയാൽ നിങ്ങൾ അടപ്പൂരും ചങ്ങായിമാരെ. ഇനിയും സംശയം ഉണ്ടെങ്കിൽ സ്വന്തം പെരയിലോ അയലക്കത്തുള്ള കുട്ടികളോടോ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞോളി. സമഭാവനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പെൺകുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനെക്കുറിച്ചൊക്കെ ആ കുട്ടികൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ജസ്റ്റ് ട്രൈ ഇറ്റ്.